അറിവിൻ്റെ അനന്ത വിഹായസിലേക്ക് കുതിച്ചുയരാൻ വായന മാനവരെ സഹായിക്കുന്നു. നമസ്കാരം, ഞാൻ മീര സൂരജ്, സ്കൂൾ ലൈബ്രറിയൻ. June 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആഹ്വാനവുമായി കേരളത്തിലുടനീളം സഞ്ചരിച്ച് മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് നയിച്ച പി എൻ പണിക്കരുടെ ചരമദിനം. നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ എന്നാണ് സുകുമാർ അഴീക്കോട് ശ്രീ പി എൻ പണിക്കരെ വിശേഷിപ്പിച്ചത്. പി എൻ പണിക്കർ അന്നു തുറന്ന വായനയുടെ ലോകമാണ് ഇന്ന് കേരളത്തിൽ പടർന്നുകിടക്കുന്ന വായനശാലകൾക്ക് അടിസ്ഥാനമായത്. നമ്മൾ വായിക്കുന്ന ഓരോ കഥാപാത്രവും നമ്മളായി മാറുമ്പോഴാണ് അത് പൂർണ്ണ വായനയിലേക്ക് എത്തുന്നത്. വായന എന്നത് അറിവിൻ്റെ ഉറവിടമാണ്. പഴയ തലമുറയുടെ വിനോദം വായന മാത്രമായിരുന്നു. അവർ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളിലും അവരുടെ ജീവിതാനുഭവങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എബ്രഹാം ലിങ്കൺ. ചെറുപ്രായത്തിലെ ദരിദ്രനായിരുന്ന ബാലന് പുസ്തകങ്ങളോട് ആരാധനയായിരുന്നു. മറ്റൊരാളിൽ നിന്നും കടം വാങ്ങിയ പുസ്തകം മഴ നനഞ്ഞു കേടുവന്നതിനാൽ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധമായി. പകരം ലിങ്കൻ ഒരു ദിവസം മുഴുവൻ അയാൾക്ക് വിറക് വെട്ടി കൊടുക്കേണ്ടി വന്നു. ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ദരിദ്രനായ ബാലൻ ലോകമറിയുന്ന അമേരിക്കൻ പ്രസിഡന്റായി മാറി. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, വായന നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന സത്യം. ഒരു നല്ല വായനക്കാരന് മാത്രമേ സമൂഹത്തിൽ എങ്ങനെ ഇടപഴകണമെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. വേഗത്തിനൊപ്പം പായുന്ന ഒരു തലമുറയാണ് ഇന്നത്തേത്. വായന പൂർണ്ണമായും മറന്നുകൊണ്ട് വളരുന്ന ഒരു സമൂഹം. കുട്ടികൾ അറിയുന്നില്ല വായന നമുക്ക് നൽകുന്ന അഭിരുചി എന്തെന്ന്. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന ഒരുപാട് നല്ല എഴുത്തുകാർ നമുക്ക് ചുറ്റുമുണ്ട്. വായനാശീലം കൊണ്ടുള്ള ഗുണങ്ങൾ. വായന നമ്മളെ ഒരു വ്യത്യസ്ത മനുഷ്യനാക്കുന്നു. നമുക്ക് വേണ്ടത് അറിവ് മാത്രമല്ല, തിരിച്ചറിവ് കൂടെയാണ്. അതിന് വായനയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്താൻ വായന സഹായിക്കുന്നു. ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഫ്രാൻസിസ് ബെക്കൻ്റെ അഭിപ്രായത്തിൽ ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കാനുള്ളതാണ്, ചിലത് അപ്പാടെ വിഴുങ്ങാനും, വളരെ ചുരുക്കം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കാനും. പലതരം പുസ്തകങ്ങൾ ഉള്ളതുപോലെ പലതരം വായനയുമുണ്ടെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ സാരം. തെളിഞ്ഞ വായന മനുഷ്യൻ്റെ മഹത്വം വിളിച്ചു പറയും. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു. സുഹൃത്തുക്കളുടെ ക്ഷാമം ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് നികത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ഭീമറാവു അംബേദ്കറുടെ വാക്കുകളാണിവ. വായനയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചത്. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായി ചങ്ങാത്തം അനിവാര്യമാണ്. വായനാശീലം എങ്ങനെ വളർത്തിയെടുക്കാം? അതിനുള്ള 10 മാർഗങ്ങൾ. വായനാശീലം തുടങ്ങുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, താല്പര്യമുള്ള പുസ്തകങ്ങൾ, ഒരു ലക്ഷ്യത്തെ സഹായിക്കുന്ന പുസ്തകങ്ങൾ. സെക്കൻഡ് പോയിന്റ്, വായനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാക്കുക. മികച്ച പുസ്തകങ്ങൾ വാങ്ങുന്നത് ഒരു ചിലവാക്കലല്ല, ഒരു നിക്ഷേപമാണ് എന്ന് കരുതി പുസ്തകങ്ങൾ സ്വന്തമാക്കി വാങ്ങുക. എവിടെ പോകുമ്പോഴും കയ്യിൽ ഒരു പുസ്തകം കരുതുക. കിട്ടുന്ന സമയം മുഴുവൻ വായനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക. പുതിയ സാങ്കേതിക വിദ്യകളെ വായനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഒരേ സമയം പല വിധത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. വായിച്ച പുസ്തകത്തിലെ ആശയങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ബുക്ക് ക്ലബ്ബുകളിൽ അംഗങ്ങളാവുക. ഏത് നല്ല ബുക്സ് വായിച്ചാലും നോട്ട്സ് എഴുതി വെക്കുന്ന ശീലമുണ്ടാക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൽ നിന്ന് ഒരു ചെറിയ സമയം വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. എത്ര പുസ്തകങ്ങൾ വായിച്ചു എന്നതിനല്ല, വായിച്ച പുസ്തകത്തിൽ നിന്നും എന്തു നേടി എന്നതിലാണ് നാം മൂല്യം കണ്ടെത്തേണ്ടത്. ഇപ്പോൾ തുടങ്ങാം. ചെറിയ ചെറിയ കഥകളിലൂടെ, നുറുങ്ങു നുറുങ്ങു കവിതകളിലൂടെ നിറയട്ടെ വായനയുടെ വസന്തം.
വായന നമുക്കൊരു ശീലമാക്കാം.